പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ജീവിതത്തില്? ഇല്ലാത്തതെന്ന് വിഭജിക്കുക, വലിയ പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ നല്ല സന്തോഷമാണ്, അങ്ങനെയുള്ളവരുടെ വിഭജിക്കുക. ആർക്കും സന്തോഷമില്ലേ? എന്റെ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ ഒന്നും ഇല്ല എന്നൊരു സമയമുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്, അത് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആരാഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? പീഡനങ്ങളും വേദനകളും സഹനങ്ങളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും. ഒരിക്കലും തളരരുത് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ഇപ്പൊ എന്ത് പ്രാർത്ഥന പ്രാർത്ഥിക്കണേ? ഞാൻ വചനൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പൊ കൊട്ടേഷൻ എടുക്കാൻ പറഞ്ഞില്ല. ഇപ്പൊ ആരും ബൈബിളും നോക്കിയിരിക്കരുത്, ഞാൻ പറയുമ്പോൾ മാത്രം കേട്ടോ. എല്ലാവരും എന്നെ നോക്കിയിരുന്നുള്ളൂ. ആരും കണ്ണടച്ച് ഞാൻ പറയാത്ത സമയത്ത് പ്രാർത്ഥിക്കരുത് കേട്ടോ. കണ്ണടയ്ക്കാൻ പറയുമ്പോൾ മാത്രമേ കണ്ണടയ്ക്കാൻ പാടുള്ളൂ. ഹാലലൂയ, മനസ്സിലായി കാണുന്ന വിശ്വസിക്കാം. സ്വരത്തിൽ പറഞ്ഞേ ഹാലലൂയ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അയാൾ നട്ടെല്ലിന് ക്യാൻസറായിരുന്നു, നട്ടെല്ലിന് ക്യാൻസർ. എന്നിട്ട് ആ മനുഷ്യൻ പറയാം, അദ്ദേഹത്തിൻ്റെ ആ വെയിൻ ആ നട്ടെല്ലിൻ്റെ അടിയിലൂടെ പോയി. അങ്ങനെ അയാൾക്ക് നല്ല പെയിനാണ്, നമ്മൾ നല്ല വേദന, ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, എപ്പോഴും കിടക്കണ മനുഷ്യൻ. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അയാളൊരു കിടപ്പ് രോഗിയായി. ഓട്ടോറിക്ഷ ഓടിച്ച് തൻ്റെ മക്കളെ നോക്കിയിരുന്ന മനുഷ്യൻ, രണ്ട് കുഞ്ഞുങ്ങൾ വാടകയ്ക്കായിപ്പോൾ താമസിക്കണം. വീട് വിറ്റ് ചികിത്സ നടത്തി, വെല്ലൂർ ആശുപത്രിയിലൊക്കെ പോയി, കുറേ പൈസ ചിലവായി. ഒരു വർഷം ആ മനുഷ്യൻ കിടന്ന കിടപ്പ് കിടന്നു, ഭാര്യയ്ക്ക് ജോലിയില്ല. വീടും വസ്തുവൊക്കെ വിറ്റ് ചികിത്സ നടത്തി, കുടുംബം കഴിഞ്ഞു. അവസാനം അരി വാങ്ങാൻ പൈസ ഇല്ലാത്ത അവസ്ഥയായി. ആ ഇടോകപ്പള്ളിയിലെ വിൻസെന്റ് ഡി പോൾ സംഘടനയാണ് അദ്ദേഹത്തിൻ്റെ അരി കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട്, മലമൂത്ര വിസർജനമെല്ലാം ആ കിടക്കയിൽ തന്നെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ മനുഷ്യൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നരകിച്ചു. ആരോ പറഞ്ഞ് അദ്ദേഹത്തെ തൃശ്ശൂർ കാപ്പുഴത്ത ധ്യാന മന്ദിരത്തിൽ കിടത്തിക്കൊണ്ട് തന്നെ ധ്യാനിപ്പിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ ആ ധ്യാന ഹാളിൻ്റെ ബാക്കിൽ ഒരു കട്ടിലിട്ട് അയാളവിടെ കിടത്തുക മതിയുണ്ട്. ആ മനുഷ്യൻ എന്നോട് പറയുക, സന്നിപദ്ര, എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. ആരാധനയുടെ സമയത്തും ഓരോ ബ്രദർമാരും അച്ഛന്മാരും ക്ലാസ് എടുക്കാൻ വരുമ്പോഴും ഞാൻ അവിടെ കിടന്നങ്ങൾക്കറിയും. ഞാൻ ചുമ്മാ അങ്ങനെ യേശു എന്ന് പറഞ്ഞങ്ങൾക്കറിയും. എനിക്ക് വേറെ ഒന്നും പറയാനറിയില്ല, പ്രാർത്ഥിക്കാനറിയില്ല. ഞാൻ അവിടെ കിടന്നങ്ങൾ നിലവിളിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവും പിതാവായ ദൈവവും മോശയും ഹൊറാബ് മലയുടെ മുകളിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ദൈവം പെട്ടെന്ന് ഒരു അശരീരി കേട്ട എന്ന പോലെ മോശയോട് പറഞ്ഞു, മോശ, ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. ഹൊറാബ് മലയുടെ മുകളിൽ വെച്ച് ദൈവം പറഞ്ഞ വചനമാണ്, ഈജിപ്തില് ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന് ഇസ്രായേൽ ജനം ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ദൈവം പറഞ്ഞു, മോശ, ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി എൻ്റെ അടുക്കൽ എത്തുന്നുണ്ട്, അതുകൊണ്ട് നീ ചെന്ന് അവരെ രക്ഷിക്കണം. ഈ പറപ്പൂര് പള്ളിയിലിരുന്ന് നമ്മളിവിടെ ഇരുന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കേൾക്കും മക്കളെ. സത്യം, ആ കാലത്തെ ധ്യാന മന്ദിരത്തിൽ കിടന്ന് ആ ക്യാൻസർ രോഗിയായ മനുഷ്യൻ അവിടെ കിടന്ന് അങ്ങോട്ട് കരഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ അറിയില്ല. അവർക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടത്? യേശുവേന്ന് വിളിച്ച് അങ്ങോട്ട് കരഞ്ഞു. കരയാനറിയാം, നിങ്ങൾക്ക് കേൾക്കണോ? അങ്ങനെ കണ്ടെയ്നറോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അയാളോട് പറഞ്ഞ പോലെ, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ സ്വർണമില്ല, എൻ്റെ കയ്യിൽ വെള്ളിയില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരാം,
എന്താണ് എൻ്റെ കയ്യിലുള്ളത്? യേശുവിൻ്റെ നാമം, യേശു നാമം. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ല ദൈവമക്കളെ, യേശുനാമം. അയാൾ യേശുവെ എന്നിട്ട് പറഞ്ഞ് കരഞ്ഞപ്പോൾ അയാൾ കേട്ട വചന ആരോ പറയണ പോലെ, എന്നിട്ട് വീണ്ടും ഒരു സ്വരം, നീ നസ്രായന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അയാൾ മനസ്സിൽ പറഞ്ഞു, ഈ നട്ടെല്ലിനെ ക്യാൻസറായിട്ട് ഒരു വർഷമായിട്ട് കിടപ്പ് രോഗിയായി ഞാൻ എങ്ങനെ എഴുന്നേൽക്കുണ്ടായോമേ. വീണ്ടും ആ സ്വരം, നീ നസ്രായന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അയാൾ എഴുന്നേറ്റിരുന്നു കട്ടിലിൽ. വീണ്ടും അയാൾ നിന്നു, അരിച്ചരിച്ച് നടക്കാൻ തുടങ്ങി. ഭാര്യയും മക്കളൊക്കെ വചനം കേട്ടുകൊണ്ടിരിക്കുക, വചന ആ വേദിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ നടക്കുന്നത് കണ്ടപ്പോൾ ഭാര്യ മക്കൾ കണ്ടത് അവർ വാവിട്ട് യേശുവിനെ ഹല്ലേലൂയ പറഞ്ഞു. ഇന്ന് എൻ്റെ കർത്താവ് പുറത്തുപെടാൻ പറയട്ടെ, അയാൾ ഓട്ടോറിക്ഷ ഓടിച്ച് കുഞ്ഞുങ്ങളെ നോക്കുകയാണ്. ആ ക്യാൻസർ രോഗം കർത്താവ് അയാൾ ഇന്നെടുത്ത് മാറ്റി. ഞാൻ ഇത് പറയാൻ ഇവിടേക്ക് വന്ന് യേശു ജീവിക്കുന്നുണ്ട് കേട്ടോ മക്കളെ. 10, 25, 26 കൊല്ലമായിട്ട് ഞാൻ കാണുന്ന സംഭവം, യേശു ജീവിക്കുന്നുണ്ട്. സത്യം ഇവിടെയുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മക്കള്, തൻ്റെ പൊന്ന മക്കള് ഈ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ആശ്രയിക്കുമ്പോൾ ആ ദൈവം മുഖം തിരിച്ച് കളയില്ല കേട്ടോ. നീ എത്ര പാപം ചെയ്ത വ്യക്തിയായിക്കോട്ടെ, നീ എന്തുമാത്രം തിന്മ ചെയ്ത ഒരു വ്യക്തിയായിക്കോട്ടെ, ദൈവമുണ്ട് ഇവിടെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിന്നെ അനുഗ്രഹിക്കാൻ. ദൈവം മാത്രമാണ് നമുക്കുള്ളത് പ്രിയമക്കളെ. ആരിലും ആശ്രയം വയ്ക്കരുത് കേട്ടോ, ആരിലും ശരണം വയ്ക്കരുത്. മക്കളിലോ കുടുംബമഹിമയിലോ തറവാട്ട് മഹിമയിലോ NRI അക്കൗണ്ടിലോ നിന്റെ മറ്റ് ബാങ്ക് ബാലൻസിലോ നിന്റെ കച്ചവടത്തിലോ ബിസിനസ്സിലോ ഒന്നും ശരണം വയ്ക്കരുത്. ഇതെല്ലാം വിട്ടുപോകാൻ അധികം നേരം വേണ്ട പ്രിയമക്കളെ. അതുകൊണ്ടാണ് സഭാപ്രാസംഗികന്റെ പുസ്തകത്തിൽ 9:12 തിരുവചനം, മത്സ്യം വലയിൽ പെടുന്ന പോലെ പക്ഷി കെണിയിൽ കുടുങ്ങുന്ന പോലെ കഷ്ടകാലം മനുഷ്യ ജീവിതത്തെ പെട്ടെന്ന് കുരുക്കിലാക്കും. ഒരു മീൻ എപ്പോഴാ വലയിൽ കുടുങ്ങുന്ന ആ മീനിനറിയില്ല. ഒരു പക്ഷി എപ്പോഴാണ് ഒരു കെണിയിൽ കുടുങ്ങി പോവുക ആ പക്ഷിക്ക് അറിയില്ല. അറിയുമായിരുന്നെങ്കിൽ കുടുങ്ങുമായിരുന്നില്ല. മത്സ്യം വലയിൽ പെടുന്ന പോലെ പക്ഷി കെണിയിൽ കുടുങ്ങുന്ന പോലെ കഷ്ടകാലം മനുഷ്യ ജീവിതത്തെ പെട്ടെന്ന് കുരുക്കിലാക്കും. അതുകൊണ്ട് പ്രിയജനമേ, ഒന്നിലും ആശ്രയം വെക്കരുത് കേട്ടോ. ഒന്നിലും, മക്കളിലൊന്നും ആശ്രയിച്ചേക്കരുത്. കഥകൾ കേട്ട് കേട്ട് മടുത്തു ഞാൻ. ആലപ്പുഴയിലെ IMS ധ്യാന മന്ദിരത്തില് ഒരു വിധവകൾക്കുള്ള ഒരു ഏകദിന കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രസംഗിക്കാൻ പോയ അവിടെ ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ ആ വിധവകളിൽ നിന്ന് കരയുന്ന കരച്ചിൽ കാണണം പ്രിയമക്കളെ. ഭാര്യമാര് ശ്രദ്ധിക്കണം, ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുന്ന ഭാര്യമാര് ഇപ്പൊ അറിയില്ല ഭർത്താവിന്റെ വില എന്താന്ന് കേട്ടോ. അവിടെ ഒന്ന് മരിച്ചു പോട്ടെ. നിന്റെ മണവാളൻ നിന്നിൽ നിന്ന് അകറ്റപ്പെടുന്നൊരു കാലം വരുന്നുണ്ട്. അന്നറിയാം ഭർത്താവിന്റെ വില എന്താന്ന്. ഭാര്യമാരുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു ഭർത്താവ് മരിച്ച ഭാര്യ പിന്നെയും പിടിച്ചു നിൽക്കും, പക്ഷെ ഒരു ഭാര്യ മരിച്ച ഭർത്താവിനെ പിടിച്ചേക്കാൻ വലിയ പാടാട്ടോ. ശരിയാണോ? മിണ്ടണില്ല, വലിയ പ്രയാസമാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ദൈവം ഭർത്താവിന്റെ വിവാഹപ്രായം കൂടുതലും ഭാര്യയുടെ കുറവും വെച്ചിരിക്കുന്നത്. നിന്റെ മണവാട്ടി നിന്നിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ട്. ആ വിധവകളുടെ കണ്ണുനീർ ഞാൻ അന്ന് കണ്ടു ആ IMS ധ്യാന മന്ദിരത്തിൽ. പാവട്ട് കറിയവറ്റ ഒന്ന് പ്രാർത്ഥിച്ചോ എൻ്റെ പ്രിയജനമേ. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സന്നിപ്രതരെ, ഞാൻ എൻ്റെ മക്കളെ ശപിച്ചിട്ടുണ്ട്, ആ ശാപം ഒന്ന് പിൻവലിക്കാൻ വല്ല വഴിയുണ്ടോ? ഒരു അത്യപൂർവമായ പ്രാർത്ഥന ചിന്ത. ഞാൻ എൻ്റെ മോനെയും മരുമോളെയും ശപിച്ചിട്ടുണ്ട്, ആ ശാപം ഒന്ന് പിൻവലിക്കാൻ പറ്റുമോ? എന്തുണ്ടായി അമ്മച്ചി? മോനെ 6 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. ഭർത്താവ് മരിക്കുമ്പോൾ എൻ്റെ പേരിൽ ആ സ്ഥലം. ഭർത്താവ് എന്നോട് പറഞ്ഞു, എടീ നീ എപ്പോൾ ഭാഗം വയ്ക്കുമ്പോഴും നിൻ്റേതായിട്ടുള്ള ഒരു ഭാഗം മാറ്റി വെച്ചോളോ, എല്ലാം മോനെഴുതി കൊടുക്കരുത് കേട്ടോ. ഒരു മോനേ ഉള്ളൂ.
നിന്റെ സീറ്റ് കരസ്ഥമാക്കാൻ നീ ആർക്കും കൊടുക്കരുത്. മരണം വരെ, മരണശേഷം നിന്റെ മോനെടുത്തോട്ട്. അഥവാ ഭാഗം വെക്കുകയാണെങ്കിൽ നല്ല പൊന്നമ്മല ആറ് സെന്റ് സ്ഥലം, നല്ല ടൗണിനടുത്ത, 3 സെന്റ് മോന്റെ പേരിൽ എഴുതി കൊടുത്തോ, 3 സെന്റ് നിന്റെ പേരിൽ വെച്ചോളൂട്ടോ. അല്ലെങ്കിൽ നിന്നെ തട്ടിക്കളയുടെ കറിവേപ്പില പോലെ ഭർത്താവ് മരിക്കാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ അപ്പൻ മരിച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അമ്മ ഈ വീടൊക്കെ ഒന്ന് പൊളിച്ച് പണിയണം, എനിക്ക് നല്ലൊരു വീട് പണിയണം. അമ്മ സ്ഥലം എൻ്റെ പേരിൽ എഴുതിക്കാണ്ട് അമ്മ പറഞ്ഞു, 3 സെന്റ് സ്ഥലം എനിക്ക് തരാം. ആ 3 സെന്റിൽ നീ നല്ല വീട് പണിതോ, കിണറും മറ്റുള്ളതൊക്കെ ഈ പറമ്പിൽ കുത്തിക്കുക. എൻ്റെ 3 സെന്റിൽ ലാസ്റ്റ് നിനക്കുള്ള അത് എല്ലാം നിൻ്റെ പേരിൽ ഞാൻ പേടിക്കണ്ട. 3 സെന്റ് സ്ഥലം മോൻ്റെ പേരിലാക്കി അവനവിടെ ആ 3 സെന്റിൽ ഒതുക്കി വലിയ വീട് പണിത് 2 നില. കിണറൊക്കെ അമ്മയുടെ ഈ 3 സെന്റിലുണ്ട്. നാളുകൾ കഴിഞ്ഞു അവനോട് അമ്മ പറഞ്ഞു, അമ്മ ആ 3 സെന്റ് എനിക്ക് ഇതാ അമ്മ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അമ്മ ഭർത്താവിൻ്റെ വാക്ക് കൊടുത്തു. അമ്മ പറഞ്ഞു, അമ്മ തരില്ല എന്ന് പറഞ്ഞു. കുറേ ചോദിച്ചു, തരില്ല എന്ന് പറഞ്ഞു. എൻ്റെ മരണശേഷം എൻ്റെ മോനെടുത്തോ, എന്നോട് ഭർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, അപ്പ പറഞ്ഞൊരു കാര്യമാണ്, എനിക്കത് അനുസരിക്കണ്ടേ. പ്രിയ മക്കളെ, അവസാനം അവൻ ഒരു ഐഡിയ ഉണ്ടാക്കി. അവൻ പറഞ്ഞു, അമ്മ എനിക്കൊരു സിമ്പിൾ ലോൺ എടുക്കണം, 10,000 രൂപ. അതിനമ്മ ഒപ്പിട്ടരോ? ആ അത് ഞാൻ ഒപ്പിട്ടരാം, 10,000 രൂപയുടെ കാര്യമില്ല. അമ്മയ്ക്ക് എഴുത്ത് വാങ്ങുന്ന അറിയില്ല പ്രിയ മക്കളെ. അങ്ങോട്ട ചാപ്പ തള്ളവരിൽ കൊണ്ട് ഉപ്പ് ചേർന്ന ഉപ്പ് മാത്രമേ അമ്മയ്ക്ക് അറിയൂ. അങ്ങനെ മോനും മരുമോളും കൂടെ ഈ അമ്മേനെ ഒരുക്കി എവിടെയോ കൊണ്ടുപോയി. അമ്മ എന്നോട് പറഞ്ഞു, രാജാക്കന്മാരുടെ പോലെ ഒരു വലിയ കസേരയിൽ ഒരാളിരിപ്പുണ്ട്, കുറേ ഓഫീസേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. ആ ആളെന്നോട് ചോദിച്ചു, സമ്മതാണോ ഒപ്പിട്ട് കൊടുക്കാൻ? സമ്മതാണെന്ന് പറഞ്ഞു. മനസ്സിൽ പറഞ്ഞു, 10,000 രൂപയുടെ കാര്യമില്ല. ഒപ്പിട്ട് കൊടുത്തു. 2 മാസം കഴിഞ്ഞു. മരുമോളും അമ്മായിയമ്മയും തമ്മിൽ ചെറിയ കശപിശയുണ്ടായി. ഉടനെ മരുമോള് പറഞ്ഞു, തള്ള ഇപ്പം ഇറങ്ങണം എൻ്റെ വീട്ടിൽ നിന്ന്. നിന്റെ വീട്, എൻ്റെ വീട്, എൻ്റെ പേരിലെ സ്ഥലം, എൻ്റെ പേരിലാ 3 സെന്റ് കിടക്കണം. ഉടനെ അവൾ പറഞ്ഞത്, എൻ്റെ പേരിലാണ്. ബഹളമായി നാട്ടുകാർ കൂടി, സബ് ഇൻസ്പെക്ടർ വന്നു, ആധാരം കൊണ്ടുവരാൻ പറഞ്ഞു. നോക്കി അന്ന് ആ ഒപ്പിട്ടത് ആ രജിസ്ട്രാറിന് മുമ്പിൽ വെച്ചായിരുന്നു. പ്രിയ മക്കളെ, സ്ഥലം വരുമോളുടെ പേരിലായി. സബ് ഇൻസ്പെക്ടർ പറഞ്ഞു, കോടതിയിൽ കേസ് നടക്കട്ടെ. അമ്മ ഒരു പ്ലാസ്റ്റിക് കവറിൽ 2-3 മുണ്ടും ചട്ടയും, ആ പുതമുണ്ടോ അമ്മച്ചിയുടെ ബ്രഷും പേസ്റ്റും എല്ലാം എടുത്ത് അന്ന് ഇറങ്ങി അവിടെ നാം വീട്ടിൽ നിന്ന്. വകയില് ബന്ധത്തിലുള്ള ഒരു ആങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അമ്മച്ചി എല്ലാ ദിവസവും കിടന്ന് ശാപവാക്ക് പറയും, ദൈവമേ എൻ്റെ മോൻ ചെയ്ത് കണ്ടില്ലേ. പ്രിയ ദൈവമക്കളെ, കുതിരകളിലോ കുതിരപ്പടയാളികളിലോ നിങ്ങൾ ആശ്രയം വെക്കരുത്. മക്കളിലോ സമ്പത്തിലോ ഒന്നും ആശ്രയം വെക്കരുത്. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ദൈവമുണ്ട് നമുക്ക് ജനമേ, കർത്താവ് നമ്മളൊരിക്കലും കൈവിടില്ല. അതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങൾ ദൈവത്തിൽ മാത്രം ദൃഷ്ടി ഉറപ്പിക്കുക കേട്ടോ. നീ ലോകം മുഴുവൻ നേടിക്കോ, ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമുണ്ടെന്ന് കർത്താവ് എഴുതി വെച്ചിട്ടില്ലേ? എന്തെല്ലാം ഉണ്ടായിക്കോട്ടെ ഈ ഭൂമിയിലെ പ്രിയ മക്കളെ, ഇനിയുള്ള കാലം ആത്മാവിന്റെ രക്ഷ നോക്കുക, ഇനിയുള്ള കാലം ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് നയിക്കുക, ഇനിയുള്ള കാലം സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക. കുറെയൊക്കെ നമ്മൾ ഇഷ്ടത്തിനൊക്കെ നടന്നില്ലേ? കുറെയൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിച്ചില്ലേ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തില് അവസാന അധ്യായത്തിൽ ഇങ്ങനെയാ പറയുന്നത്, യേശു പറയുന്ന ഒരു വചനം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നീ ചെറുപ്പമായിരുന്നപ്പോൾ സ്വയം അരമുറുക്കുകയും നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ പോകുകയും ചെയ്തു, എന്നാൽ നീ പ്രായമാകുമ്പോൾ മറ്റൊരുവൻ നിന്നെ അരമുറുക്കുകയും നീ കൈകൾ നീട്ടുകയും നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ ആരാധന, ദൈവമേ നന്ദി. നീ ചെറുപ്പമായിരുന്നപ്പോ നീ ദൈവത്തെ അറിയാത്ത കാലഘട്ടത്തില് ദൈവമില്ലെന്ന് പറഞ്ഞ് നീ സ്വന്തം ഇഷ്ടത്തിനും തന്നിഷ്ടത്തിനൊക്കെ ജീവിച്ചു. നിന്റെ ഹിതമനുസരിച്ച് നീ മുന്നോട്ട് പോയി. ഒരു ധ്യാനം കൂടും മുമ്പ്, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കും മുമ്പ്, സത്യവചനം തിരിച്ചറിയും മുമ്പ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാതിരുന്ന കാലഘട്ടത്തില് ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ മന്മാനി, നമ്മുടെ തന്നിഷ്ടം, നമ്മുടെ ഇച്ഛ അനുസരിച്ചൊക്കെ നീങ്ങി. നീ ചെറുപ്പമായിരുന്നപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ചെറുപ്പം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ അറിയാതിരുന്ന സമയം, ദൈവകൃപയില്ലാത്ത നേരം, ദൈവത്തെ വിശ്വസിക്കാത്ത നേരം. നീ ചെറുപ്പമായിരുന്നപ്പോൾ സ്വയം അരമുറുക്കുകയും നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ പോയി. തമ്പുരാനോട് ആലോചന ചോദിക്കാതെ ചില ബിസിനസ്സുകൾ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചില പദ്ധതികൾ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചില ബന്ധങ്ങൾ, തമ്പുരാന്റെ ഹിതം അന്വേഷിക്കാതെ ചില ബിസിനസ്. പ്രിയമക്കളെ, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അനുമുറുക്കി നിനക്കിഷ്ടമുള്ളതേക്ക് നീ പോയി. എന്നാൽ പ്രായമാകുമ്പോൾ ബൈബിൾ പണ്ഡിതർ പറയുന്നു, നിന്റെ പ്രായമാകുന്ന സമയം നീ ദൈവത്തറിയുന്ന സമയം, നീ പക്വതയിലേക്ക് വരുന്ന ഒരു സമയമാണ് നിന്റെ പ്രായമാകുന്ന സമയം, അല്ലാതെ വയസ്സായ അർത്ഥമല്ല. ഒരു യുവാവ് ദൈവസന്നിധിയിൽ പക്വത പ്രാപിക്കുന്ന സമയം, ഒരു യുവതി ദൈവസന്നിധിയിൽ പക്വതയാർജിക്കുന്ന സമയം. നീ പ്രായമാകുമ്പോൾ മറ്റൊരുവൻ നിന്റെ അരമുറുക്കും. ആരാണ് ഈ മറ്റൊരുവൻ? ആരാ മറ്റൊരുവൻ നിന്റെ അരമുറുക്കുമെന്ന് പറഞ്ഞ് യേശു പറഞ്ഞില്ലേ, ഞാൻ പോകുന്നു എന്നാൽ ഞാൻ മറ്റൊരു സഹായകനെ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. ഹല്ലേലൂയ. ആരാണ് മറ്റൊരുവൻ? ഉറക്കെ പറഞ്ഞ പരിശുദ്ധാത്മാവ്. ഞാൻ പോകുന്നു എന്നാൽ മറ്റൊരുവനെ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. ഈ പരിശുദ്ധാത്മാവാണ് ദൈവസന്നിധിയിൽ പക്വത പ്രാപിച്ച, ദൈവവിജ്ഞാനം നേടിയ, ദൈവകൃപയുള്ള ഒരു വ്യക്തിയെ നയിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭയപ്പെട്ടു. നീ പക്വതയിലേക്ക് വരുമ്പോ പരിശുദ്ധാത്മാവ് നിന്നാരും മുറുക്കും. നീ കൈകൾ നീട്ടും, നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. പ്രൈസ് ദ ലോർഡ്. ഒരു സഹനം സ്വീകരിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? ഉണ്ടില്ല. ഒരു സഹനം സ്വീകരിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? എനിക്ക് കുറെ സഹനങ്ങൾ കിട്ടിക്കോട്ടെ, അങ്ങനെയുള്ളവരൊന്നും കൈപ്പിക്കുക. ഇന്ന് കിട്ടൂട്ടാ, ഒരെണ്ണം കൈപ്പിക്കണില്ല. നിനക്ക് ഇഷ്ടമില്ല വേദന, നമുക്ക് ഇഷ്ടമില്ല ഭയപ്പെട്ടെ. നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകും. തയ്യാറാണോ? തയ്യാറാണോ? തയ്യാറാണ്. നല്ല വീട്ടിൽ ചെന്നൊരു വേദന കിട്ടുമ്പോ കാണാം. ധ്യാനം കഴിഞ്ഞ് വന്നേ ഉള്ളൂ എന്നിട്ടും. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ജീവിതത്തിൽ വേദന കിട്ടുമ്പോ ആ പാട്ട് മറക്കരുത് കേട്ടോ. ഏത് പാട്ടാ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഉറക്കെ പാടിക്ക. ദുഃഖത്തിന്റെ കർത്താവിന്റെ കയ്യിൽ സന്തോഷത്തോടതു വാങ്ങി ദോഷമായി തൊന്നും എന്നോട് എന്റെ പാദം ചെയ്യുകയില്ല എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ പഠിക്ക. ദോഷമായി എന്റെ താതൻ ചെയ്യുകയില്ല എന്നെ അവൻ അവൻ എന്നെ സ്നേഹിക്കുന്നു. കൈ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അടച്ച രണ്ട് കൈകൾ ഉയർത്തി വീശി ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ.